മിത്രഭേദത്തിലെ നാലാമത്തെ കഥയായ ദന്തിലൻ എന്ന കഥ ദമനകൻ പറയാൻ തുടങ്ങി. വർത്തമാനം എന്നൊരു പട്ടണമുണ്ടായിരുന്നു. അവിടെ ദന്തിലൻ എന്ന മഹാധനികനായ ഒരു വ്യാപാരി താമസിച്ചിരുന്നു. രാജ്യത്തിൻ്റെ സകല ഭരണകാര്യങ്ങളും രാജാവിൻ്റെ സ്വന്തം കാര്യങ്ങളും അയാളാണ് നോക്കിയിരുന്നത്. ആർക്കും യാതൊരു വിധത്തിലുള്ള പരാതിയും അതൃപ്തിയും ഉണ്ടായിരുന്നില്ല. എന്തിനേറെ, ഇത്രയും സമർത്ഥനും യോഗ്യനുമായ ഒരാളെ കണ്ടിട്ടും കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുവല്ലോ. സാധാരണയായി രാജാവിൻ്റെ ഇഷ്ടം നോക്കുന്നവനെ പ്രജകൾക്ക് ഇഷ്ടപ്പെടുകയില്ല, പ്രജകളുടെ ഇഷ്ടം നോക്കുന്നവനെ രാജാവിനും പിടിക്കുകയില്ല. രണ്ടു കൂട്ടർക്കും ഇഷ്ടമുള്ള ഒരു കാര്യസ്ഥൻ ലോകത്തിൽ ദുർലഭമായിരിക്കും. ദന്തിലൻ രണ്ടു കൂട്ടർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെയിരിക്കെ ദന്തിലൻ്റെ മകളുടെ വിവാഹം ആഘോഷപൂർവം നടന്നു. അതിന് അയാൾ നാട്ടുകാരെയും രാജസേവകരെയുമെല്ലാം ബഹുമാനപൂർവ്വം ക്ഷണിച്ച് സദ്യയും വിശേഷ വസ്ത്രങ്ങളും കൊടുത്തു സൽക്കരിച്ചു. രാജാവിനെയും രാജ്ഞിയെയും പ്രത്യേകം ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പൂജിക്കുകയുണ്ടായി. അതിനിടയിൽ രാജധാനി തൂത്തുവാരുന്ന ഗോരംഭൻ എന്ന രാജസേവകൻ തനിക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത് കയറിയിരുന്നു. അപ്പോൾ ദന്തിലൻ ദേഷ്യത്തോടെ അവനെ കഴുത്തിനു പിടിച്ച് തള്ളി ഇറക്കി പറഞ്ഞയക്കുകയും ചെയ്തു. ഗോരംഭനാകട്ടെ അപമാനഭാരത്താൽ രാത്രി മുഴുവൻ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. ഈ കള്ളച്ചെട്ടിക്ക് രാജാവിന് പ്രസാദമില്ലാതാക്കാൻ എന്തു വഴി എന്നായി അവൻ്റെ ആലോചന. ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ചടച്ചിട്ടെന്ത് കാര്യം? അയാളെ ഉപദ്രവിക്കാനുള്ള ശക്തിയുണ്ടോ എനിക്ക്? അശക്തൻ കോപിക്കുകയാണെങ്കിൽ അത് നാണം കെട്ട പണിയാണ്. പാത്രത്തിലിട്ട് വറുക്കുമ്പോൾ പരിപ്പ് കിടന്ന് തുള്ളിയിട്ടെന്ത് കാര്യം? പാത്രം ഉടഞ്ഞു പോകുമോ? ഒരു ദിവസം വെളുപ്പാൻ കാലത്ത് രാജാവ് പകുതി ഉറക്കത്തിൽ പെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ഗോരംഭൻ കടന്നു വന്ന് മുറി തൂക്കാൻ തുടങ്ങി. രാജാവിൻ്റെ കട്ടിലിനടുത്ത് അടിച്ചു വാരുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു: അയ്യയ്യോ, എന്തൊരു കഷ്ടം! ദന്തിലൻ രാജ്ഞിയെ ആശ്ലേഷിക്കുന്നു. രാജാവ് അത് കേട്ട് സംഭ്രമത്തോടുകൂടി ഉണർന്നു ചോദിച്ചു: എന്താ ഗോരംഭ, നീ പറഞ്ഞത് സത്യമാണോ? ദന്തിലൻ ദേവിയെ ആശ്ലേഷിക്കുന്നുവെന്ന് പറഞ്ഞത്? ഗോരംഭൻ പരിഭ്രമം നടിച്ച് മറുപടി പറഞ്ഞു: പ്രഭു, ഞാൻ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് ചൂതുകളിക്കുകയായിരുന്നു. ഇപ്പോൾ ഉറക്കപ്പിച്ചാണ്. എന്താണ് പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. രാജാവ് ആലോചിച്ചു. ഗോരംഭന് കൊട്ടാരത്തിൽ എവിടെ പോകാനും തടസ്സമില്ല. ദന്തിലനുമില്ലല്ലോ തടസ്സം. ഇവൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും ദന്തിലൻ ദേവിയെ ആശ്ലേഷിക്കുന്നത്. പകൽ കാണുകയോ പ്രവർത്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്ത കാര്യങ്ങളാണ് രാത്രി സ്വപ്നത്തിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന സംഗതികൾ നല്ലതായാലും ചീത്തയായാലും ഉറക്കത്തിൽ പറയുന്നത് കേട്ടാൽ മനസ്സിലാക്കാം. അല്ലെങ്കിലും സ്ത്രീകളുടെ കാര്യത്തിൽ എന്താണ് സംശയിക്കാനുള്ളത്? ഒരുവനോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നു, മറ്റൊരുവനെ പ്രേമഭാവത്താൽ കടാക്ഷിക്കുന്നു, മൂന്നാമതൊരുവനെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നു. സ്ത്രീകൾക്ക് ആരോടെങ്കിലും പ്രിയമെന്നതുണ്ടോ? എത്ര വിറക് കിട്ടിയാലും തീയിന് മതിയാവുകയില്ല. പുഴകളെ കൊണ്ട് സമുദ്രത്തിനും മതി വരില്ല. എത്ര പ്രാണികളെ കിട്ടിയാലും അന്തകന് തൃപ്തിയുമില്ല. ഇങ്ങനെയൊക്കെ ആലോചിച്ച് രാജാവ് വളരെ വ്യസനിച്ചു. അന്നു മുതൽക്ക് അദ്ദേഹത്തിന് ദന്തിലനോടുള്ള പ്രിയം ഇല്ലാതെയായി. ദന്തിലൻ രാജധാനിയിലേക്ക് വരരുതെന്ന് ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു. ദന്തിലനാകട്ടെ ഈ തെറ്റിദ്ധാരണയുടെ പശ്ചാത്തലമറിയാതെ രാജാവിൻ്റെ അപ്രിയത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചു. പണമുണ്ടാവുമ്പോൾ ഗർവുണ്ടാവാത്തവനായി ആരുണ്ട്? സ്ത്രീ മൂലം വേദന അനുഭവിക്കാത്തവനാരുണ്ട്? കാലൻ്റെ പിടിയിൽപ്പെടാത്തവനാരുണ്ട്? കാക്കയ്ക്ക് വൃത്തിയും ചൂതുകളിക്കാരന് സത്യവും സർപ്പത്തിന് ക്ഷമയും ഭീരുവിന് ധൈര്യവും കള്ളുകുടിയന് തത്വചിന്തയും രാജാവിന് മൈത്രിയുമുള്ളതായി കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. ഞാൻ രാജാവിനോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കോ അപ്രിയമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും രാജാവിന് എന്നോട് എന്തിനീ നീരസം? ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് അയാൾ കൊട്ടാരവാതിൽക്കൽ ദുഃഖഭാവത്തിൽ നിൽക്കുന്നത് കണ്ട് തൂപ്പുകാരൻ ഗോരംഭൻ ചിരിച്ച് കാവൽക്കാരനോട് പറഞ്ഞു: സൂക്ഷിച്ചുകൊൾവിൻ, ഈ ദന്തിലനുണ്ടല്ലോ, രാജാവിന് വളരെ പ്രിയപ്പെട്ടവനാണ്. കൊല്ലിനും കൊലയ്ക്കും അധികാരമുണ്ട്. അദ്ദേഹത്തെ എങ്ങാനും തടഞ്ഞു നിർത്തിയാൽ അന്ന് എന്നെ ചെയ്തതുപോലെ അദ്ദേഹം നിങ്ങളെയും കഴുത്തിനു പിടിച്ച് തള്ളിക്കളയും. അത് കേട്ടപ്പോൾ ദന്തിലന് കാര്യം മനസ്സിലായി. ഇത് ഗോരംഭൻ്റെ പണി തന്നെ. ചെറ്റയും വിഡ്ഢിയുമാണെങ്കിലും സേവകനെ പൂജിക്കണമല്ലോ.
ദന്തിലൻ അന്ന് രാത്രി തന്നെ ഗോരംഭനെ രഹസ്യമായി വിളിച്ച് രണ്ട് മുണ്ടുകൊടുത്ത് ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തേ, ഞാൻ അന്നും താങ്കളെ അപമാനിച്ചുവെങ്കിൽ അത് സദയം ക്ഷമിക്കണം. ബ്രാഹ്മണനുടെ മുന്നിൽ താങ്കൾ അനർഹസ്ഥാനത്ത് ഇരുന്നത് കണ്ട് ചെയ്തു പോയതാണ്. അത് വിശേഷമായ മുണ്ട് കിട്ടിയപ്പോൾ ഗോരംഭന് സന്തോഷമായി. സാരമില്ല, ഞാനൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. ഇനി കണ്ടുകൊള്ളുക, എൻ്റെ ബുദ്ധിപ്രഭാവം കൊണ്ട് അങ്ങേക്ക് രാജപ്രീതി തിരിച്ചു കിട്ടും. പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് രാജാവ് പകുതി ഉറക്കത്തിൽ പെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ഗോരംഭൻ കടന്നു വന്ന് മുറി തൂക്കാൻ തുടങ്ങി. രാജാവിൻ്റെ കട്ടിലിനടുത്ത് അടിച്ചു വാരുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു: അയ്യോ, എന്തൊരു കഷ്ടം! നമ്മുടെ മഹാരാജാവ് കക്കൂസിലിരുന്നു കൊണ്ട് വെള്ളരിക്ക തിന്നുന്നു. അത് കേട്ട് രാജാവ് കോപം കൊണ്ട് ചോദിച്ചു: എടാ ഗോരംഭ, നീ എന്തൊക്കെയാണ് പറയുന്നത്? വെറും ഒരു വേലക്കാരനല്ലേ എന്ന് കരുതി ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു. ഞാൻ കക്കൂസിലിരുന്നു കൊണ്ട് വെള്ളരിക്ക തിന്നുന്നത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗോരംഭൻ മറുപടി പറഞ്ഞു: പ്രഭോ, ഞാൻ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് ചൂതുകളിക്കുകയായിരുന്നു. ഇപ്പോൾ ഉറക്കപ്പിച്ചാണ്, എന്താണ് പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് കേട്ട് രാജാവ് ആലോചിച്ചു: ഈ ജന്മത്തിലെന്നല്ല, കഴിഞ്ഞ ജന്മത്തിൽ കൂടി ഇത്രയും വൃത്തികെട്ട പണി ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ട്. എന്നിട്ടും ഈ വിധി ഇങ്ങനെ പറയുന്നു. ദന്തിലൻ്റെ കാര്യവും ഇതുപോലെ ആയിരിക്കുമെന്ന് ഇപ്പോൾ തീർച്ചയായി. കഷ്ടം, ഞാൻ ദന്തിലനെ വിട്ടുകളഞ്ഞുവല്ലോ. കൊട്ടാരത്തിലെ കാര്യങ്ങളും നാട്ടുകാര്യങ്ങളുമെല്ലാം ദന്തിലനില്ലാതെ കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്നു. രാജാവ് ഉടൻ തന്നെ ദന്തിലനെ വിളിപ്പിച്ച് വസ്ത്രാഭരണങ്ങൾ കൊടുത്തു സന്തോഷിപ്പിച്ച് പഴയ സ്ഥാനങ്ങൾ തിരികെ നൽകി ആദരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദമനകൻ തുടർന്നു. ഉത്തമനെയും മധ്യമനെയും മാത്രമല്ല, അധമനെയും പൂജിക്കാത്തവൻ സ്ഥാനഭ്രഷ്ടനായി തീരും. സഞ്ജീവകൻ സമ്മതിച്ചു. താങ്കൾ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. ദമനകൻ സഞ്ജീവകനെയും കൂട്ടി പിങ്കളകൻ്റെ സമീപത്തേക്ക് നടന്നു. ദേവാ, ഇതാ ഞാൻ സഞ്ജീവകനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. സഞ്ജീവകൻ സിംഹത്തെ നമസ്കരിച്ച് മുമ്പിൽ വണങ്ങി നിന്നു. പിങ്കളകൻ ചോദിച്ചു: സുഖമല്ലേ? ഈ വിജനമായ കാട്ടിൽ വരാനെന്തേ കാരണം? അപ്പോൾ സഞ്ജീവകൻ വർത്തമാനമൊക്കെ പറഞ്ഞ് അഭയം യാചിച്ചു. അത് കേട്ട് പിങ്കളകൻ സമാധാനിപ്പിച്ചു: ചങ്ങാതി, ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിന്നെ രക്ഷിക്കാൻ. ഇഷ്ടംപോലെ നടന്നുകൊള്ളുക. ഈ കാട്ടിൽ ധാരാളം ദുഷ്ടമൃഗങ്ങളുണ്ട്. നിന്നെപ്പോലെ പുല്ലു തിന്നുന്നവർക്ക് ഭയപ്പെടാനിടവരും. അതുകൊണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ പെരുമാറിയാൽ മതി. അങ്ങനെ പിങ്കളകൻ ദമനകനെയും കരടകനെയും രാജ്യഭാരമേൽപ്പിച്ച് സഞ്ജീവകനോടൊപ്പം നല്ല കഥകളും പറഞ്ഞ് സുഖമായിരുന്നു. അനവധി ശാസ്ത്രങ്ങൾ പഠിച്ചവനും അതിബുദ്ധിശാലിയുമായ സഞ്ജീവകൻ ബുദ്ധിയില്ലാത്ത പിങ്കളകനെ ക്രമേണ ബുദ്ധിമാനാക്കി തീർത്തു. വനമര്യാദകൾ വിട്ട് ഗ്രാമസമ്പ്രദായങ്ങൾ അനുഷ്ഠിക്കാനും പഠിപ്പിച്ചു. പിങ്കളകനും സഞ്ജീവകനും കൂടി എപ്പോഴും തനിച്ചിരുന്ന് സംസാരിച്ചു. ബാക്കി എല്ലാ മൃഗങ്ങൾക്കും അകന്നു നിൽക്കേണ്ടി വന്നു. കരടകനും ദമനകനും പിങ്കളകൻ്റെ അടുത്തേക്ക് കടക്കാൻ തന്നെ പാടില്ലാതെയായി. മാത്രമല്ല, സിംഹം തൻ്റെ ശൗര്യം പുറത്തെടുക്കായക കാരണം എല്ലാ മൃഗങ്ങൾക്കും കൂട്ടത്തിൽ ഈ കുറുക്കന്മാർക്കും ഭക്ഷണമൊന്നും കിട്ടാതെ വന്നു. അവർ വിശന്നു പൊരിഞ്ഞ് നടപ്പായി. എത്ര യോഗ്യനാണെങ്കിലും ഫലം തരാത്ത രാജാവിനെ ഭൃത്യന്മാർ ഉപേക്ഷിക്കും. ഉണങ്ങിയ മരത്തിന്മേൽ പക്ഷികൾക്കെന്ത് കാര്യം? രാജാവ് രാജ്യത്തെ കൊണ്ടും വൈദ്യൻ രോഗികളെ കൊണ്ടും വ്യാപാരി സാധനങ്ങൾ വാങ്ങുന്നവരെ കൊണ്ടും പണ്ഡിതൻ അല്പബുദ്ധികളെ കൊണ്ടും ഭിക്ഷക്കാരൻ ഗൃഹസ്ഥരെ കൊണ്ടും വേശ്യ കാമുകരെ കൊണ്ടും ശില്പി ലോകരെ കൊണ്ടും ഉപജീവിക്കുന്നു. ശിവന്റെ ആഭരണമായ സർപ്പം ഗണപതിയുടെ വാഹനമായി എലിയെ തിന്നാൻ ശ്രമിക്കുന്നു. ആ സർപ്പത്തെ തിന്നാനാണ് സുബ്രഹ്മണ്യൻ്റെ വാഹനമായ മയിലിൻ്റെ ശ്രമം. ശ്രീപാർവതിയുടെ വാഹനമായ സിംഹം ആനത്തലയനായ ഗണപതിയെ തിന്നാൻ ഭാവിക്കുന്നു. സാക്ഷാൽ പരമശിവന്റെ ഗ്രഹത്തിലെ കഥ തന്നെ ഇതാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കഥ പറയണോ? സ്വാമിപ്രീതി ഇല്ലായകയാൽ വിശന്നു പൊരിഞ്ഞു വലഞ്ഞ കരടകനും ദമനകനും തമ്മിൽ സ്വകാര്യമായി സംസാരിച്ചു. ദമനകൻ പറഞ്ഞു: എടോ കരടക, നമ്മുടെ സ്ഥിതി ഇപ്പോൾ പണ്ടത്തേക്കാൾ കഷ്ടമായെന്നാണ് പറയേണ്ടത്. ഉണ്ടായ പ്രാധാന്യമെല്ലാം പോയിപ്പോയല്ലോ. ഈ പിങ്കളകൻ സഞ്ജീവകനോടുള്ള സ്നേഹം നിമിത്തം സ്വന്തം കാര്യവും കൂട്ടത്തിൽ നമ്മുടെ കാര്യവും നോക്കാതെയായി. ഭൃത്യന്മാരെല്ലാം ഓരോരുത്തരായി വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇനി എന്തു ചെയ്യണം? കരടകൻ കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ മറുപടി പറഞ്ഞു: രാജാവ് അനുസരിക്കുകയില്ലെങ്കിലും
മന്ത്രി വേണ്ടത് പറഞ്ഞു കൊടുക്കണം. ധൃതരാഷ്ട്രരെ വിദുരർ ഉപദേശിച്ചുവല്ലോ. അതുപോലെ നീ ഈ പുല്യദീനി മൃഗത്തെ രാജാവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയല്ലോ. കൈകൊണ്ട് തീക്കനൽ കോരിയിടും പോലെ അവനവന് ആപത്ത് വലിച്ചിടുകയാണ്. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? വരുന്നത് അനുഭവിക്കാം. ദമനകൻ താഴ്മയോടെ പറഞ്ഞു. ശരിയാണ്, പ്രഭുവിൻ്റെ കുറ്റമല്ല, എൻ്റെ കുറ്റം തന്നെയാണ്. ആടുകളുടെ യുദ്ധത്താൽ കുറുക്കൻ, ആഷാഢപൂതി കാരണം ഞാൻ, അന്യൻ്റെ കാര്യത്തിൽ ഇടപെടുകയാൽ ദൂതി. മൂവരും അവനവൻ്റെ തെറ്റ് കൊണ്ടാണ് നശിച്ചതെന്ന് കേട്ടിട്ടില്ലേ? കരടകൻ ചോദിച്ചു, അതെന്ത് കഥയാണ്? അപ്പോൾ ദമനകൻ ഒരു കഥ പറഞ്ഞു.